എകെജി സെന്റർ ആക്രമണത്തിൽ പ്രതിയെ പിടിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ സർക്കാരിനെ ട്രോളിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തുണ്ടായിരുന്നു. ട്രോളി ചെയ്ത് മൊത്തം സർക്കാരിനെയാണെങ്കിലും കമന്റ് ബോക്സ് നിറയെ കൊങ്ങിക്കുട്ടന്മാരെ കണ്ടം വഴി ഓടിപ്പിക്കുന്ന കമന്റുകളായിരുന്നു. അതാണ് ഏറ്റവും രസകരവും. എന്നാൽ ഞങ്ങൾ ഈ പണി നിർത്താനുള്ള മട്ടൊന്നില്ലെന്നാണ് കൊങ്ങികൾക്ക്. അതിനെങ്ങനെയാണ്? നല്ല പ്രോത്സാഹനമാണല്ലോ മുതിർന്ന നേതാക്കൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ എകെജി സെന്റർ ആക്രമണത്തിൽ സർക്കാരിനെ ട്രോളി കോൺഗ്രസ് നേതാവ് വി ടി ബലറാമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കിട്ടിയില്ല എന്ന കുറിപ്പോട് കൂടിയിട്ടാണ് എകെജി സെന്ററിന്റെ കാർട്ടൂൺ പങ്കുവെച്ച് ബലറാമിന്റെ പരിഹാസം. ഇനിയും ചോദിക്കരുതെന്ന തലക്കെട്ടോടുകൂടിയാണ് ഫേസ്ബുക്ക് പേജിൽ ചിത്രം ബലറാം പങ്കുവച്ചിരിക്കുന്നത്. എകെജി സെന്റർ വിഷയത്തിൽ LDF കൺവീനർ ഇ.പി. ജയരാജനെ രൂക്ഷമായി വിമർശിച്ചും കഴിഞ്ഞ ദിവസം ബലറാം പോസ്റ്റ് ഇട്ടിരുന്നു. എകെജി സെന്ററിലേക്ക് പടക്കമറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിന്റെ പേരിൽ ഇ.പി. ജയരാജൻ നടത്തിയ കലാപാഹ്വാനത്തെ തുടർന്ന് കേരളം മുഴുവൻ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ CPM ക്രിമിനലുകൾ അക്രമം അഴിച്ചുവിട്ടതിന് ഇന്നേക്ക് ഒരു മാസം എന്നായിരുന്നു ബലറാമിന്റെ വിമർശനം. പക്ഷെ കമന്റുകൾ മൊത്തം കോൺഗ്രസിനെ ട്രോളിക്കൊണ്ടായിരുന്നെന്ന് മാത്രം. ആദ്യം സ്വന്തം പ്രസ്ഥാനത്തിലെ ഒരു നേതാവിനെ കണ്ടുപിടിക്കുക, അതിലെങ്ങനെയാണ് ഒരു നേതൃത്വം പോലും ഇല്ലല്ലോ എന്നൊക്കെയാണ് വരുന്ന കമന്റുകൾ. വിഷയത്തിൽ സർക്കാരിനെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടവും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഒരു മാസം കൊണ്ട് സുകുമാരക്കുറിപ്പിനെ കിട്ടിയില്ലല്ലോ, അപ്പൊ പിന്നെ എകെജി സെന്റർ ആക്രമിച്ച ആളെ കിട്ടുമ്പോൾ പറയാം എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ CPM അക്രമം അഴിച്ചുവിട്ടിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പക്ഷേ വിമർശിക്കുമ്പോഴെല്ലാം ജലം അതിന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം സത്യമെന്ന് അവർക്ക് നന്നായി അറിയും, അവരത് വിശകലനം ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ വിവരിക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം കേസിൽ ഒരു മാസം കഴിയുമ്പോഴും പ്രതിയെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ്. June 30 അർദ്ധരാത്രിയോടെയായിരുന്നു തലസ്ഥാനത്ത് AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. സ്കൂട്ടറിലെത്തിയ വ്യക്തി സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നെങ്കിലും ഇതാരാണെന്ന് കണ്ടെത്താൻ കേസ് ആദ്യം അന്വേഷിച്ച പോലീസിനോ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല. പ്രതി സഞ്ചരിച്ച വാഹനം DO DLX സ്കൂട്ടറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ 100 CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും പ്രതിയെ സംബന്ധിച്ച ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ 2000 DO സ്കൂട്ടറുകളാണ് പരിശോധിച്ചത്. അക്രമിക്ക് മുൻപിൽ ഒരു സ്വിഫ്റ്റ് കാർ സഞ്ചരിച്ചതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും വാഹനത്തിന്റെ നമ്പറും തിരിച്ചറിയാനായിട്ടില്ല. ആകെ ലഭിച്ച മൊഴി ചെങ്കൽച്ചൂള സ്വദേശിയായ വിജയ് എന്ന യുവാവിൻ്റെതാണ്. സ്ഫോടക വസ്തു എറിഞ്ഞ് വ്യക്തി പോകുന്നത് കണ്ടെന്നാണ് പ്രത്യേക സംഘത്തോട് ഇദ്ദേഹം സമ്മതിച്ചത്. സംഭവത്തിന് പിന്നാലെ CPM ബന്ധം കാരണമാണ് കേസ് അന്വേഷണം അട്ടിമറിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സംഭവത്തിൽ CPM പ്രതിക്കൂട്ടിലാണെന്ന് CPI ആരോപിച്ചിരുന്നു. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലായിരുന്നു വിമർശനം. എന്നാൽ കേസിൽ അന്വേഷണം തുടരുകയാണെന്നാണ് സർക്കാർ വാദം.